ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിഭാഷ ഫാൻ. എല്ലാവർക്കും ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിന്റെ ഒരു പോസ്റ്റ് മാച്ച് ടോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഗെയിൻ ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള മാച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം മത്സരം തുടർച്ചയായിട്ടുള്ള രണ്ടാം പരാജയം നേരിടേണ്ടി വന്നു. അതും ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർ കളിച്ചിട്ടുള്ള ആദ്യ രണ്ട് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഒരു വിജയം. തീർച്ചയായിട്ടും വളരെ ഡിസപ്പോയിന്റഡ് ആണ്. എന്നിരുന്നാലും എക്സ്പെക്ട് ചെയ്യാത്തൊരു എന്താ പറയുക, ഒരു തോൽവി ആയതുകൊണ്ടാണ്. കാരണം ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു, ഒരു ചെറിയ മാർജിനിലായിരുന്നെങ്കിൽ പോലും ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് പരിക്ക് വല്ലാതെ കുഴക്കുന്ന ഒരു ടീമാണ് ഹൈദരാബാദ്. നമ്മളും ഒട്ടും പറയില്ലല്ലോ. എന്നിരുന്നാലും അവരുടെ ഒരു കാര്യം എടുക്കുമ്പോൾ മൂന്ന് ഫോറിനേഴ്സുമായിട്ടാണ് അവർ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞതുപോലുള്ള ഒരു കഴിഞ്ഞ അതേ മൂന്ന് ഫോറിനേഴ്സാണ്. എന്നാൽ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിരുന്ന അതേ 11 തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. മാറ്റങ്ങളൊന്നുമില്ല. അതേ പൊസിഷൻ 4-2-3-1 എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ 11 തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. ഇനി പൊസിഷന്റെ കാര്യം എടുക്കുകയാണെങ്കിലും പാസസ്, പാസിംഗ് ആക്യുറസി, ഷോട്ട്സ് എല്ലാം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ പോലെ ഒരു മേൽക്കോയ്മ നേടിയതെങ്കിൽ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അത് യാതൊരു വിധത്തിലും നമുക്ക് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. നമ്മൾ ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് ഡിഫൻഡേഴ്സിന് വെച്ചിട്ടുള്ള ഒരു ടാക്ടിക്സാണ് ഫിൽ ബ്രൗൺ ഇംപ്ലിമെന്റ് ചെയ്തത്. അതിൽ മഡ്ഗിൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് താരമാണ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ് സെൻട്രൽ ബാക്ക് ആയിട്ട് ഉണ്ടായിരുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇപ്പം ഗുർത്തേജ് ആണെങ്കിലും ശരി, മറ്റ് താരമാണെങ്കിലും ഒക്കെ ശരി, അത്ര ഒരു ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സ്കോഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ ഇന്ത്യൻ സ്കോഡ് അത്ര വലിയൊരു ഡെപ്ത് അവകാശപ്പെടാനുള്ളതൊന്നും അല്ല. പ്രത്യേകിച്ച് ഇപ്പം എൽക്കോയിലേക്ക് വരുമ്പോഴത്തേക്കും എതിരാളികളുടെ എന്താ പറയുക മെറിറ്റ്സും അല്ലെങ്കിൽ അവരുടെ പോരായ്മകളും ഒക്കെ കണ്ട് അത് മനസ്സിലാക്കി പഠിച്ചൊരു ടാക്ടിക്സ് ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പം അവരുടെ ഡിഫൻസിൽ ഒരുപാട് എറേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ആദിൽ ഖാൻ പോലും ഈ ഒരു മത്സരത്തിൽ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ട് അത് മുതലാക്കുന്ന ഒരു മത്സരം നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അവൈലബിൾ ആയതിൽ ഏറ്റവും ബെസ്റ്റ് 11 തന്നെയാണ് നമ്മുടെ കോച്ച് ഇറക്കിയത്. നമുക്ക് സിവലൂണി ഒരു ആദ്യ 10 മിനിറ്റിന് ശേഷം തന്നെ നഷ്ടമായതൊരു സെറ്റ് ബാക്ക് ആണ്. തീർച്ചയായിട്ടും പകരം വന്നത് ഇന്ത്യൻ താരമായിട്ടുള്ള രാജു ഗേക്വാഡാണ്. ഈ സീസണിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. കുറച്ച് ഫിറ്റ്നസ് ഇഷ്യൂസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നമ്മൾ സിവലൂണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കരുത്. പക്ഷെ ഡിഫൻസ് നമ്മൾ കഴിഞ്ഞൊരു മത്സരങ്ങളിലൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നൽകിയതായിരുന്നു. അത് ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ റാക്കിപ്പ് ആണെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് ആണ് റാക്കിപ്പിന്റെ ഭാഗത്ത് നിന്ന്. ജസ്സിലും ഓഫ് കോഴ്സ് കൊള്ളാം. അതേപോലെ ജെയ്റോ റോഡ്രിഗസിലേക്ക് വരുമ്പോഴത്തേക്കും സിവലൂൺ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ നമുക്കറിയാം സിവലൂണിന്റെ വെച്ച് നമ്മൾ രാജു ഗേക്വാദിനെ നോക്കുമ്പോഴത്തേക്കും ടെക്നിക്കൽ എബിലിറ്റി ആണെങ്കിലും ഡിഫൻസീവ് ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ കുറച്ച് കുറവുള്ള പ്ലെയറാണ് രാജു ഗേക്വാദ്. അപ്പം ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു 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 പ്ലെയർ ഒരു അദ്ദേഹം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജെയ്റോ ആണ് ഡിഫൻസിന് നയിക്കേണ്ടത്. ആ ഒരു കാര്യം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. പക്ഷെ ആ ഒരു എററിൽ നിന്ന് നമുക്കൊരു ഗോള് വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതില്ല. പക്ഷെ ആ ഒരു കാര്യം ഇപ്പൊ അടുത്ത മത്സരത്തിൽ സിവലൂൺ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഒരു എനിക്കൊന്ന് മസിൽ പുള്ളോ അങ്ങനെയുള്ള എന്തോ ഇഞ്ചുറി ആണ്. മിക്കവാറും അടുത്ത മത്സരത്തിൽ കോച്ച് ഇറക്കുമോ എന്നുള്ള ഒരു സംശയമാണ്. പ്രത്യേകിച്ച് നമ്മൾ മരി വർക്കസിനെയൊക്കെ ഇറക്കിയിട്ട് ഒരു പകുതി ഇഞ്ചുറി വെച്ച് ഇറക്കിയിട്ട് നമുക്ക് പിന്നീട് വലിയ റിസ്ക് ഇത്രയും മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി. അപ്പം കോച്ച് അടുത്ത മത്സരത്തിൽ സിവലൂൺ ഇറക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം ജെയ്റോയ്ക്ക് അടുത്തൊരു മത്സരത്തിലെങ്കിലും ഉണ്ടാകണം. അതായത് നമുക്ക് മിഡ്ഫീൽഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും അറ്റാക്കിംഗ് ചുമതലയുള്ള മിഡ്ഫീൽഡേഴ്സ്, അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെ വിങ്ങേഴ്സ്, അതിലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. അതായത് നർസറിക്ക് വരും രാഹുൽ വന്നു. അതേപോലെ തന്നെ ജിക്സൺ, നമ്മൾ കഴിഞ്ഞ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞത് ജിക്സൺ ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പൊസിഷനിൽ സിഡോയെ കൊണ്ടുവന്നിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന റോളിൽ സഹൽ വന്നു. സഹലിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു സഹലിന്റെ ഒരു പ്രകടനം, നമ്മൾ പ്രതീക്ഷിച്ച ഒരു അപ്റ്റു മാർക്ക് പ്രകടനം. ഇപ്പൊ അസിസ്റ്റ് ഓക്കെ, ഒരു ഒരു വണ്ടർഫുൾ അസിസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് ഉണ്ടായില്ല. പക്ഷെ ഒരു മോശമാക്കിയില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രശാന്തിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ അധ്വാനിച്ച് കളിച്ചു, ഡിഫൻസിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഒരു ആസ വിങ്ങർ എന്ന നേരിയ ഒരു നല്ല ക്രോസോ അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഫിനിഷ് ചെയ്യാനുള്ളൊരു രണ്ട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒബ്ഗച്ച കൊടുത്തൊരു പാസ്, അദ്ദേഹം ആ ഒരു ഇതിൽ ഓഫ് ബാലൻസ് ആയിട്ടാണ് ആ ഒരു ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഹെഡർ ചാൻസും അദ്ദേഹത്തിന് ഗോളാക്കി കൺവെർട്ട് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. ഒരു ഹാഫ് ചാൻസ് ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പ്ലേസ്മെന്റ് നടത്തിയിരുന്ന ആളായിരുന്നു. പക്ഷെ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ഇനി നമ്മുടെ രാഹുലിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ഫസ്റ്റ് ഇലവനിൽ ആദ്യമായിട്ടാണ് ഐ എസ് എല്ലിൽ കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി
ഗോൾ അടിച്ചുകൊണ്ട് തുടങ്ങാൻ സാധിച്ചത് തന്നെ വലിയ കാര്യമാണ്. നമ്മളെ ഒരു യങ് ആയിട്ടുള്ള പ്ലെയറാണ് അദ്ദേഹത്തെ പറ്റി നമുക്ക് കൂടുതൽ മത്സരത്തിൽ ഗോൾ അടിക്കുകയും ചെയ്തു, വളരെ അധ്വാനിച്ച് കളിച്ചു. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ പറ്റി പറയാനില്ല. നമ്മൾ നേടിയ ഗോളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ് നമ്മൾ വഴങ്ങിയ ഗോളിനെ പറ്റി. കാരണം രണ്ട് ഗോളുകളും വന്നത് ഒരു ഡെഡ് ബോൾ സിറ്റുവേഷൻ ആണ്, ഒന്ന് ഫ്രീ കിക്കും ഒന്ന് പെനാൽറ്റിയും. ആ രണ്ടിനും കാരണക്കാരനായത് മുസ്തഫ നിങ് ആണ്. മുസ്തഫ നിങ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്, ഈ ഒരു മത്സരത്തിൽ നല്ല പ്രകടനം നടത്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു ഫൗള്, രണ്ട് ഫൗള് കാര്യം എടുത്താലും ഒരു സില്ലി മിസ്റ്റേക്ക് എന്നേ പറയത്തുള്ളൂ. കാരണം ആ ഒരു പെനാൽറ്റി ലഭിച്ചിട്ടുള്ള ആ ഒരു ഒരു സംഭവം, ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു താരത്തെ ഫൗൾ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ഒരു വളരെ ഡേഞ്ചറസ് ആകാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ലായിരുന്നു. കാരണം ബോക്സിൽ നമ്മുടെ അത്രയും താരങ്ങൾ സന്നിധരായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫ്രീ കിക്ക് എടുത്ത ആ ഒരു സിറ്റുവേഷൻ, അതും നമ്മുടെ നാലോ അഞ്ചോ പ്ലേയേഴ്സ് ബോക്സിന്റെ ആ ഒരു ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഫോൾ കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എനിവേ പ്ലേയേഴ്സിന്റെ ഒരു ഒരു മെന്റാലിറ്റിയാണ്, ആ ഒരു ടൈമിൽ എടുക്കുന്ന ഡിസിഷനാണ്, നമുക്ക് അതിനൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അവർ കൺവേർട്ട് ചെയ്തു എന്നുള്ളിടത്താണ് അവർക്ക് വിജയം, ആ മൂന്ന് പോയിന്റ് അവർക്ക് നേടാനായതും നമുക്ക് മൂന്ന് പോയിന്റ് നഷ്ടമായതും. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിഡോ ഈ ഒരു മത്സരത്തിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന റോളിലാണ് കോച്ച് ഇറക്കിയതെങ്കിലും എനിക്ക് തോന്നുന്നു സിഡോ ഇപ്പൊ കളി ഒരുപക്ഷെ കൂടുതൽ അഗ്രസീവ്നെസ് നിങ്ങിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. പക്ഷെ അത് നേരെ തിരിച്ചാണ് ഉണ്ടാകേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് സിഡോ. കഴിഞ്ഞ വർഷം നമ്മൾ ജംഷഡ്പൂർ എഫ് സിയിലൊക്കെ കണ്ടതാണ്. പക്ഷെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബോക്സ് ടു ബോക്സ് പെർഫോമൻസ്, ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് ഇപ്പം നമുക്കിപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നു. അതിപ്പം സഹലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് റാഫേൽ മെസ്സി, അത് 58-ാമത്തെ മിനിറ്റിൽ എന്താണ്, അതായത് ഹാഫ് ടൈം തുടങ്ങിയ ഒരു 10 മിനിറ്റിന് ശേഷം. അപ്പൊ അതിനെ ഇപ്പം ഫിൽബ്രോൺ അടക്കമുള്ള, അതായത് എതിർ ടീമിന്റെ കോച്ച് അടക്കമുള്ള അദ്ദേഹം പറഞ്ഞു അതാണ് അവരുടെ ട്രെയിനിങ് പോയിന്റ് എന്ന്. പക്ഷെ നമ്മുടെ കോച്ച് എൽകോ ഷെട്ടർ പറഞ്ഞത് അത് എന്താ പറയുക, ഒരു 4-4-2 സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യം സഹലിനെ മാറ്റിയതല്ല, എനിക്കൊരു ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ആ ഒരു സമയത്ത് ആ ഒരു റോളിൽ കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു റോളിൽ കളിക്കുന്ന ഒരു താരത്തെ ആയിരുന്നു ആ റോളിൽ കൊണ്ടുവന്നത്. ഇപ്പം നമുക്ക് ലൈക്ക് സാമുവൽ ഉണ്ടായിരുന്നു, അങ്ങനൊരു ഓപ്ഷൻ നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കോച്ച് ഒരു 5 ഫോറിനേഴ്സിനെ വെച്ച് കളിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാ, ഞാൻ പറയാം എൻ്റെ ഒരു തോട്ട് മാത്രമാണ് അത്, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അങ്ങനാണോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിരുന്നു. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ 4-4-2 സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഒരു വലിയ സ്പേസ് ഉണ്ടായി. നമുക്ക് പറയാം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളില്ല, സിഡോയും നിങ്ങും ആ ഒരു റോളിലാണ് കളിക്കുന്നത്. അപ്പം സ്ട്രൈക്കേഴ്സിന് പുറകിലുള്ള റോൾ, ഇപ്പം നമുക്കൊരു ഒബ്ഗച്ചി ആണെങ്കിലും പിന്നെ അദ്ദേഹം മെസ്സി ആണെങ്കിലും ഒക്കെ പുറന്നോട്ട് ഇറങ്ങി വന്നിട്ട് ഇറങ്ങി ബോൾ എടുത്ത് മുന്നേറാനുള്ള, അപ്പം അതിനുള്ളൊരു അവസരങ്ങൾ ആയിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ലോങ് ബോളിലും കൂടുതൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കാഴ്ച ഉണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഉണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ രാഹുലിനെ മാറ്റിയിട്ട് നർസറി, അത് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. രാഹുലിനെ മാറ്റി ഇപ്പം നർസറി എന്ന് പറയാൻ വേറെ വിങ്ങേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. സാമുവൽ എന്ന് പറഞ്ഞാൽ പ്യുവർ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തെ ഒരു വിങ്ങിൽ കളിപ്പിച്ചാൽ എത്ര കണ്ട് എഫക്റ്റീവ് ആകും അദ്ദേഹത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഈ ഒരു മത്സരത്തിൽ സഹലിന് വരെ സെക്കൻഡ് ഹാഫിൽ സാമുവൽ എത്തുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ മെസ്സിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മെസ്സിയെ ചില ആളുകളെങ്കിലും ഒക്കെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന റോൾ അതാണ്. അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ടാണ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്ട്രൈക്കറായിട്ടാണ് അദ്ദേഹം ആ കിട്ടിയ റോള് ചെയ്തു. സഹലിന്റെ റീപ്ലേസ്മെന്റിൽ അദ്ദേഹം വന്നെടുത്ത് എനിക്കൊന്ന് ഒബ്ഗച്ചായിരുന്നു ഒരു പക്ഷേ ഒരു റീപ്ലേസ്മെന്റ് നടത്തേണ്ടത്, കാരണം അദ്ദേഹം ഒരു നിറമങ്ങിയ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തെ ആയിരുന്നു ചേഞ്ച് ചെയ്യേണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് സഹലിനെ മാറ്റിയിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ കോച്ച് ചൂസ് ചെയ്യുന്നത്, അവിടെയാണ് പാളിയത്. എന്തായാലും ഈ ഒരു മത്സരത്തെ നമുക്ക് എന്താ പറയുക, ഒരു തോൽവി നമ്മളെ എങ്ങനെ ബാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒഡീഷ എഫ് സി നല്ല പ്രകടനം നടത്തിയിട്ടും ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞൊരു മത്സരത്തിൽ ഐ എസ് എല്ലിലേക്ക് തിരിച്ചു വന്ന ടീമാണ്. അവരുമായിട്ടാണ് അടുത്ത മത്സരം. അത് കഴിഞ്ഞ് എഫ് സി ഗോവ, ബംഗളൂരു എഫ് സി എന്നീ ടീമുകളുമായിട്ടാണ് നമ്മുടെ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. അപ്പം അവരുമായിട്ട് കളിക്കുന്നതിന് മുമ്പ് ഇപ്പം നമുക്ക് ഒരു അണ്ടർ പ്രഷറായി രണ്ട് മത്സരങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് തോൽവി. ഇനി അടുത്ത മത്സരം ഹോമിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഒഡീഷ എന്ന് പറഞ്ഞാൽ കോച്ച് തന്നെ പറഞ്ഞത് ഇതുവരെ ഏറ്റവും നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ടീം ആയിട്ട് പുള്ളി പറഞ്ഞത് ഒഡീഷയാണ്. അപ്പോൾ ആ ഒരു ടീമിനെതിരെയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അവർക്ക് പ്രത്യേകിച്ച് പരിക്കിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ വേറെ ഇഷ്യൂസോ ഒന്നും കാര്യങ്ങളില്ല. നമ്മളെയാണ് ഇപ്പം സിവലൂൺ അടുത്ത മത്സരത്തിൽ ഉണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. അതേപോലെ മരിയോർക്കസ്, ജിക്സൺ അവൈലബിൾ അല്ല. അപ്പം എനിക്ക് തോന്നുന്നു സഹലിനെക്കാളിയൊക്കെ, സഹലിനെ കുറ്റം പറയല്ല, സഹലിനേക്കാൾ ഉപരി ഈ ഒരു പ്ലേയേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ഇലവനിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹലിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം മിഡ്ഫീൽഡിലെ ആ ഒരു കീ റോൾസ് ആണ് മരിയോർക്കസ് ആണെങ്കിലും ജിക്സൺ ആണെങ്കിലും, അതിലെ ഡിഫൻസിലൊരു ലീഡറാണ് സിവലൂൺ എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു മത്സരത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. നമുക്ക് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റേ നേടാൻ സാധിക്കത്തുള്ളൂ. അത് വളരെ ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഏതായിരുന്നാലും അടുത്ത മത്സരം ഇപ്പം വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന ഹോം മത്സരമാണ് ഒഡീഷ എഫ് സിക്കെതിരെ. ആ ഒരു മത്സരത്തിലെങ്കിലും നമുക്ക് ടീം തീർച്ചയായിട്ടും ഒരു ജെല്ലിങ്ങപ്പ് കാണിക്കണം. ഈ ഒരു മത്സരത്തിൽ കാണിക്കാത്ത ഒരു കാര്യമാണ്, അത് കാണിച്ച് നമുക്ക് ഈ ഒരു ISL തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എപ്പോഴും മറന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ഞാൻ വിടവാങ്ങുന്നു. ഇസ്മി അഭിവേഷ ഫാൻ സൈനിങ് ഓഫ്.